ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരുപാട് പേർക്ക് ഗിയർ ഷിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ്. ഗിയർ ക്രമത്തിലിടണോ, ഗിയർ ഇടുന്ന അവസരങ്ങളിൽ പൂർണ്ണമായിട്ടും ക്ലച്ച് അമർത്തണോ, പോക്കർ റോഡിൽ ഓടിക്കുന്ന അവസരങ്ങളിൽ എങ്ങനെയാണ് ഒരു വാഹനത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, മെയിൻ റോഡിൽ എങ്ങനെയാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്താൽ പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ ഫോർത്ത് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കൊടുത്താൽ പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ചില റോഡുകളിലൂടെ വാഹനം ഓടിച്ച് നിങ്ങളെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഞാൻ വാഹനം സൈഡിൽ ഒതുക്കാം. ഓക്കെ, ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കാൻ പോവുകയാണ്. ചെറിയൊരു കയറ്റമാണ്. ഇനി നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുന്നു. ഓക്കെ, ചെറിയൊരു പോക്കറ്റ് റോഡാണ്, ചെറിയൊരു കയറ്റമാണ്. വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ വാഹനത്തിൽ അധികം ആളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കി ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയറിൽ ചെറിയൊരു കയറ്റം കയറി വീണ്ടും വണ്ടി നിരപ്പത്ത് വന്നു. ചെറിയൊരു പോക്കറ്റ് റോഡാണ്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ് ആക്കുന്നു, ഫോർത്ത് ഗിയർ കൊടുത്തു. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട്, ചെറിയ റോഡ് ആയതുകൊണ്ട് തന്നെ നാലാമത്തെ ഗിയർ വരെ ഞാൻ കൊടുത്തു. വീണ്ടും ഞാൻ ഇതേ ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടി നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. അതായത് ഫോർത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഫോർത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു? വളരെ സിമ്പിളാണ്. മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗട്ടർ വന്നു, ഒരു ഹമ്പ് വന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഫോർത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഡൗൺ ചെയ്ത് തേടിട്ടാൽ നമുക്ക് വാഹനം ആ ഒരു ഗട്ടറിൽ കയറി പോകത്തില്ല എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തത്. ഓക്കെ, വീണ്ടും ഞാനിത് വാഹനത്തിന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുത്തായിരുന്നു. വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും മുന്നിലായിട്ടൊരു ഗട്ടർ വന്നു, എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാനിത് തേർഡിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയർ അല്ല കൊടുത്തത്, ഫസ്റ്റ് ഗിയർ കൊടുത്തു. തേർഡ് ഗിയറിൽ വന്നു, നേരിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയറിൽ വാഹനം പോകും, പക്ഷെങ്കിൽ ഒരു കംഫർട്ടായിട്ട് നമുക്ക് വാഹനം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ, ഗട്ടറിൽ ചാടി പോകുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തത്. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, കയറ്റമാണ്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഒരു പോക്കറ്റ് റോഡിലാണ് ഓടിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. സെക്കൻഡ് ഗിയറിൽ വാഹനം പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു വണ്ടി മുന്നോട്ട് പോയി. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ചെറിയൊരു കയറ്റമാണ്. ക്ലച്ച് ചവിട്ടി ഞാനിത് തേർഡ് ഗിയർ കൊടുത്തു. അപ്പോൾ ചെറിയ കയറ്റങ്ങളിലാണെങ്കിലും നമുക്ക് തേർഡ് ഗിയറിലും പോകാൻ സാധിക്കും, വാഹനത്തിന്റെ ഉള്ളിൽ ആളിന്റെ എണ്ണം കുറവാണെങ്കിൽ. ആളിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്നത് ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് സെക്കൻഡ് ഗിയറിലേ പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ പോവുകയാണ്. ചെറിയ റോഡാണ്, പോക്കറ്റ് റോഡാണ്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. ഞാനിത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. കാരണം ചെറിയ റോഡാണെങ്കിൽ പോലും ചെറിയൊരു ഇറക്കമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഇരു സൈഡിലുമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വാഹനത്തിൻ്റെ റണ്ണിങ് സെക്കൻഡ് ഗിയറിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോക്കറ്റ് റോഡിലൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഇരു സൈഡിലും വാഹനമൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വാഹനം സൈഡിൽ ഒരയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പോകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാഹനത്തിൻ്റെ വേഗത നമുക്ക് ഏറ്റവും സാവധാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ ഇതേ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും വലിയ തിരക്കില്ലാത്തത് കൊണ്ടും സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. എൻ്റെ കാല് ബ്രേക്കിൽ വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുന്നിലൊരു ഗട്ടറൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ, നമ്മളൊരു ഫോർത്ത് ഗിയറിലൊക്കെ വരുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ഒരു വാഹനം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്നു, മുന്നിലൊരു ഗട്ടർ, വലിയ രീതിയിലുള്ള ഒരു ഗട്ടർ അല്ല, ചെറിയൊരു ഗട്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയർ ഇട്ട് ആ ഒരു ഗട്ടർ പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോ ഗിയറും ചേഞ്ച് ചെയ്യുവാനായിട്ട്. ഓക്കെ, വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. നമ്മൾ അവിടെ ഒരു ടേൺ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇപ്പോൾ നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറി സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. നാലാമത്തെ ഗിയറിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്. ഓക്കെ, വീണ്ടും ഞാനിത് ഫിഫ്ത്ത് ഗിയർ കൊടുത്തു.
ഓക്കെ അഞ്ചാമത്തെ ഗിയറിൽ വാഹനം പോകുന്നു മുന്നിലായിട്ട് ഒരു വാഹനമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുന്നു ഓക്കെ വീണ്ടും വാഹനം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഗിയർ ക്രമത്തിലാണ് ഡൗൺ ചെയ്തത് എന്തുകൊണ്ട് മുന്നിൽ മറ്റൊരു വാഹനം പോകുന്നുണ്ട് റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ മുന്നിൽ മറ്റ് ഗട്ടറുകൾ ഇല്ലാത്തതുകൊണ്ടും തന്നെ നമ്മൾ ഗിയർ ക്രമത്തിൽ ഡൗൺ ചെയ്താൽ മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്തത് എന്നാൽ മുന്നിൽ പോകുന്ന വാഹനം വീണ്ടും തീർത്തും സ്ലോ ആയെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനേ മാർഗമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി തീർത്തും സ്ലോ ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഫോർത്ത് ഗിയറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് സാധിക്കും ഓക്കെ വീണ്ടും ഇതേ തേർഡ് ഗിയറിൽ പോകുന്നു വാഹനത്തിന് മൂവ്മെന്റ് ആക്കുന്നു ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ് നാലാമത്തെ ഗിയറിൽ വാഹനം പോകുന്നു ചെറിയൊരു വളവാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ ക്രമത്തിലാണ് ഗിയർ നമ്മൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേർഡ് ഗിയർ കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഗിയർ മുന്നോട്ട് ഇടുന്നു ഫോർത്ത് കൊടുക്കുന്നു നാലാമത്തെ ഗിയറിൽ വാഹനം പോകുന്നു വീണ്ടും മുന്നിലായിട്ടൊരു ഹമ്പുണ്ട് ഈ റോഡ് നമുക്ക് പരിചയമുള്ള റോഡായതുകൊണ്ട് തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുന്നു വണ്ടി തീർത്തും സ്ലോ ആകുന്നു അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തു വണ്ടിക്ക് റണ്ണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ ആ ഹമ്പ് ഇറങ്ങിപ്പോയി എന്നാൽ വണ്ടിയുടെ റണ്ണിംഗ് തീർത്തും കുറയുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത് വീണ്ടും വാഹനത്തിന് മൂവ്മെന്റ് ആക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുന്നു തേർഡ് ഗിയർ കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണ് വീണ്ടും ഞാനിതേ ഫോർത്ത് കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ് ഞാനിതേ ഫിഫ്ത് ഗിയർ കൊടുക്കുന്നു അഞ്ചാമത്തെ ഗിയറിലാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രമത്തിൽ ഓരോ ഗിയറും മുന്നോട്ടിടാം ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഡൗൺ ചെയ്യുവാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ ഫിഫ്ത്തിൽ നിന്ന് ഇതേ ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുക്കുന്നു നമുക്ക് അവിടെ ഒരു ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കണം വീണ്ടും ഞാനിതേ തേർഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും ഞാനിതേ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ടേണിൻ്റെ അടുത്ത് വന്നു ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ടേൺ എടുക്കുകയാണ് കണ്ടില്ല ഞാൻ ഗിയർ കൃത്യമായിട്ടും ക്രമത്തിൽ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു ഓക്കെ ഇനി അതുപോലെ തന്നെ പലർക്കുമുള്ളൊരു സംശയമാണ് ഗിയർ ഇടുന്ന അവസരങ്ങളിൽ പൂർണ്ണമായിട്ട് ക്ലച്ച് അമർത്തണോ തീർച്ചയായിട്ടും നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയ ഗിയർ ഇടുവാൻ പാടുള്ളൂ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഏറ്റവും വേഗത്തിൽ തകരാറാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കൃത്യമായിട്ട് നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന അവസരങ്ങളിൽ പൂർണ്ണമായിട്ട് ക്ലച്ച് അമർത്തി ഗിയർ ചേഞ്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വാഹനം നിർത്തുന്ന അവസരങ്ങളിലും പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ലച്ച് അമർത്തിക്കൊണ്ട് മാത്രം ക്ലച്ചും ബ്രേക്കും അമർത്തി ഒരു വാഹനം നിർത്തുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ റോഡ് മനസ്സിലാക്കി ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കുക ഒരു പോക്കറ്റ് റോഡിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ഗിയർ ചേഞ്ച് ചെയ്ത് മുന്നോട്ടിടുന്ന അവസരങ്ങളിൽ ഒരു തേർഡിലും ഫോർത്തിലും ഒക്കെ പോകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഗട്ടർ വന്നാൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തേ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ മുന്നിലുള്ള ഒരു ഗട്ടർ ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോർത്തിൽ നിന്ന് തേടിട്ട് അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് വന്ന് ഫസ്റ്റ് ഗിയർ വന്ന് നമുക്ക് വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ നമുക്കൊരു ഫിഫ്ത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോർത്തിൽ നിന്നോ നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത് ഒരു പോക്കറ്റ് റോഡിൽ ഗട്ടറുള്ള റോഡുകളിലാണ് കൂടുതലും സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു കാരണം ഇവിടെ ഗട്ടറുകളുണ്ട് നമുക്ക് ഒരു കാരണവശാലും ഫോർത്തിൽ പോകാനായിട്ട് അല്ലെങ്കിൽ തേർഡിൽ പോകാനായിട്ട് സാധിക്കത്തില്ല പോയാൽ സംഭവിക്കുന്നത് വാഹനം വളരെ വേഗത്തിൽ ചാടി പോകും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പിന്നെ ഗിയർ ക്രമത്തിൽ എപ്പോഴാണ് ഇടുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഒരു മെയിൻ റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഗിയർ ക്രമത്തിൽ മുന്നോട്ടിട്ട് വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓരോ ഗിയർ നമുക്ക് ക്രമത്തിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്തും വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയും ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം.